വളരെ ഗൗരവമുള്ള അടിയന്തരമായിട്ടുള്ള മുഹമ്മദ് അദ്നാൻ എന്ന് പറയുന്ന 14 വയസ്സ് മാത്രം പ്രായമുള്ള പ്രിയപ്പെട്ട കൊച്ചു സഹോദരന്റെ സങ്കടം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. ഞാനിപ്പോ ഉള്ളത് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ 57 ഡിവിഷൻ മുഖദാർ ഡിവിഷനിൽ താമസിക്കുന്ന നൂഹക്കായുടെ പ്രിയപ്പെട്ട 14 വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് അദ്നാൻ ഇന്ന് വലിയ അപൂർവമായ അസുഖം ബാധിച്ചുകൊണ്ട് സിഡ്രോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്ന അപൂർവമായിട്ടുള്ള മാരകമായിട്ടുള്ള ജീവന് തന്നെ ഭീഷണിയാകുന്ന അസുഖം ബാധിച്ച് ഗുരുതരാവസ്ഥയിലാണ്. രണ്ടാഴ്ച കൂടുമ്പോ ബ്ലഡ് കയറ്റിയാണ്. ദേഹം മൊത്തം വേദനയാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണം. മാത്രം ശസ്ത്രക്രിയക്ക് വേണ്ടിട്ടാണ് ഞങ്ങളോട് അഡ്മിറ്റ് ആക്കുന്നത്. നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കുന്നെങ്കിൽ സങ്കടം കൊണ്ട് വാർത്തകൾ കിട്ടുന്നില്ല, പ്രയാസത്തില്ല. 14 വർഷം ഞാൻ അവരെ ചികിത്സിച്ചിട്ട് പൈസ ഉണ്ടായിരുന്നു. പിള്ളേരെ കിട്ടിച്ചു ചെയ്യുന്നത് പറ്റത്തൊന്നുമില്ല. 10-70 ലക്ഷം രൂപ ഇവിടെ വേണം. ആകെ ബുദ്ധിമുട്ടില് അയാൾ കൂടാണ് ഇങ്ങനെ ഒരു മീഡിയ ചെയ്യുന്നത്. എല്ലാരും മനസ്സറിഞ്ഞ് സഹായിക്ക. എല്ലാരും ഒന്ന് എന്റെ മക്കളി എന്റെ മോനെ ഒന്ന് രക്ഷപ്പെടുത്തുക. അതിനാൽ മോന്റെ സങ്കടം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അടിയന്തരമായി പ്രിയപ്പെട്ടവരെ സഹായിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പ്രിയപ്പെട്ട മോന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക്, മറ്റുള്ള സൗഹൃദ ഗ്രൂപ്പുകളിലേക്ക്, രാഷ്ട്രീയ കുടുംബ സൗഹൃദ ഗ്രൂപ്പുകളിലേക്ക് ഈ മോന്റെ വിഷയം ഒന്ന് എത്തിക്കണേ. ഇപ്പൊ കൈ കോടുന്ന ഒരവസ്ഥയുണ്ട്. ലിവറിനും അതേപോലെ തന്നെ വൃക്കും ഇപ്പൊ ബാധിച്ചിരിക്കുകയാണ്. ഈ പൊന്നു മോന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി ഈ പൊന്നു മോന്റെ ജീവൻ രക്ഷിക്കാൻ മജ്ജ മാറ്റി വെക്കണം. മജ്ജ പകുത്തു നൽകുന്നത് പ്രിയപ്പെട്ട ഉമ്മയായിട്ടുള്ള സഫൂറത്തായാണ്. എല്ലാ കാര്യങ്ങളും നടപടിക്രമങ്ങളും കഴിഞ്ഞു. ഇപ്പോ ലൈനിട്ടുകൊണ്ട് ഈ ലൈനിലൂടെയാണ് ഇപ്പൊ എല്ലാ മരുന്നുകളും ഇഞ്ചക്ഷനുകളും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ റീസൈക്ലിംഗ് ഇമ്മ്യൂണോ തെറാപ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ ചെലവുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ മുമ്പിലേക്ക് ഈ പ്രിയപ്പെട്ട മോന്റെ സങ്കടം നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത്. ജീവിതത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. എസ്റ്റിമേറ്റും എല്ലാ കൃത്യമായ വിവരങ്ങളും ഉണ്ട്. പൊതുസമൂഹം കൂടെയുണ്ട്, ജനകീയ കമ്മിറ്റിയുണ്ട്. 60 ലക്ഷത്തിന് മുകളിൽ നമുക്ക് ഉടനെ സമാഹരിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോനാണ് മാസത്തിൽ 2-3 തവണ രക്തം കയറ്റിയാണ് ഈ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ജീവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ചികിത്സ മുടങ്ങിയാൽ, ഇനിയും സർജറി മുടങ്ങിയാൽ, ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുടങ്ങിയാൽ ഈ പൊന്നുമോന്റെ ജീവൻ അപകടത്തിലാണ്. സാധാരണക്കാരനാണ് നൂഹ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉപ്പ. മീനെടുത്തുകൊണ്ട് വീടുകളിൽ വിൽക്കുന്ന മീൻ കച്ചവടക്കാരനാണ്. ആകെയുള്ള വീടും സ്ഥലവും പണയത്തിലാണ്. ഞാൻ കോഴിക്കോട്ട് മേയറാണ്. പല തുള്ളി പെരുവെള്ളം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരാൾ വേദനിക്കുമ്പോൾ ആ വേദന നമ്മുടേതായി കണക്കാക്കാൻ കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ഈശ്വര വിശ്വാസികൾ എന്ന് വിളിക്കാൻ അർഹതയുള്ളവരാവുകയുള്ളൂ. ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട നല്ല മനസ്സുള്ള മനുഷ്യർക്ക് എല്ലാവർക്കും ഈ കുഞ്ഞിനു വേണ്ടി, അവന്റെ ജീവിതത്തിന് വേണ്ടിയുള്ള ഞങ്ങൾ കോഴിക്കോട്ടുകാരുടെ ഒരു അവസാന ശ്രമമാണിത്. എത്രയോ പേർ വേദനിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും എല്ലാവരെയും സഹായിക്കുന്നുണ്ടോ എന്ന്. അങ്ങനെയല്ല, തൊട്ടടുത്തുള്ളവന്റെ വേദന, അവന്റെ വേദനയിൽ ഞങ്ങൾ എല്ലാവരും പങ്കുചേരുകയാണ്.
ഈ ഞങ്ങളുടെ ഈ ദുഃഖത്തിൽ, ഞങ്ങളുടെ ഈ ശ്രമത്തിൽ നിങ്ങൾ എല്ലാവരും സഹായിക്കും എന്ന ഞങ്ങളുടെ പ്രതീക്ഷയിൽ ഞങ്ങൾക്ക് തന്നെ വിശ്വാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് കേൾക്കുന്നവർ ദയവായി നിങ്ങളാലാവുന്നത് വളരെ നല്ല മനസ്സോടെ മാത്രം ആ കുഞ്ഞിന്റെ അക്കൗണ്ടിലേക്ക് അയക്കാൻ ഒരു വലിയ മനസ്സ് കാണിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് ഈ സമയത്ത് എനിക്ക് ഈ കേൾക്കുന്നവരോട് എല്ലാവരോടുമായി പറയാനുള്ളത്. പ്രാർത്ഥിക്കണം, കഴിയുന്നത് സഹായിക്കണം. 10 രൂപ ആണെങ്കിൽ അതെങ്കിലും കൊടുത്ത് സഹായിക്കണം. 14 വർഷമായി ചികിത്സ കിട്ടാതെ നിൽക്കുന്നത്. അവനില്ലാത്തോണ്ടാണ് അവൻ ചോദിക്കുന്ന സംശയം. പൈസ കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്നാണ് കുട്ടി ചോദിക്കുന്നത്. എന്ത് ചെയ്യും? അതുകൊണ്ട് എല്ലാരെ കൊണ്ടും കഴിയുന്ന സഹായം ചെയ്ത് ആ കുട്ടീന്റെ ജീവൻ രക്ഷിക്കണം എന്നാ കാണുന്ന വേദന. എല്ലാരും കഴിയുന്ന സഹായം ചെയ്ത് ഈ കുഞ്ഞിനെ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന്. ഞാനീ ജനകീയ അതിനാൻ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ചെയർമാനാണ്. MP കോയട്ടി അതിനെല്ലാ ഭാരവാഹികളും എന്റെ കൂടെ ഉണ്ട്, ഈ നാടും കൂടെ ഉണ്ട്. എല്ലാവരും സഹായിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സമുദായങ്ങൾക്ക് നമസ്കാരം. ഖുർആനിന്റെ വചനം എങ്ങനെയാണ്? ആരാണോ പ്രയാസപ്പെടുന്നവർ, അവർ ആഗ്രഹിക്കുന്നു എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന്റെ കൂടെ അവരുടെ കൈപിടിച്ചുകൊണ്ട് അവരോടൊപ്പം ചേർന്നുകൊണ്ട് അവർക്കൊരു തണലാകാൻ ശ്രമിക്കുന്നവർ, അവർ ദൈവതുല്യരായി പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് വിശുദ്ധ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഭാഗത്തെ അംഗനവാടിയിലെ ടീച്ചറാണ്, പള്ളിക്കണ്ടിയിലെ അംഗനവാടി ടീച്ചറാണ്. ഈ പ്ലേ കാർഡിലുള്ള നമ്മളെ മോന്റെ മുഖം, ആ മുഖത്തേക്ക് നിങ്ങളെല്ലാരും ശ്രദ്ധിച്ചു നോക്കിയാൽ അവൻ പറയുന്ന ഭാവം എന്താണെന്ന് വെച്ചാല് എന്നെ നിങ്ങൾ രക്ഷപ്പെടുത്തൂലേ എന്നാണ്. ആ കണ്ണില് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നെ രക്ഷപ്പെടുത്തില്ലേ എന്നുള്ളത്.